നല്ല അടിപൊളി ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം. 100 ദിവസം കൊണ്ട് 5 പ്രാവശ്യം റിവിഷൻ ചെയ്ത് ഫുൾ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സിവിൽ സർവീസ് പ്രിലിംസ് എക്സാമിൻ്റെ ഒരു ടൈം ടേബിൾ ഞാൻ ഇട്ടിട്ടുണ്ട്. പുതിയ കാര്യം പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് പഠിച്ച കാര്യം റിവൈസ് ചെയ്യണത്. ഒരേ സബ്ജക്റ്റിന്റെ പല ബുക്കും വെച്ച് പഠിക്കുന്നത് കൊണ്ടാണ് കൺഫ്യൂഷൻസ് കൂടുന്നത്. അപ്പൊ നിങ്ങൾ ഒരു വർഷത്തെ പ്രിപ്പറേഷൻ ആണെങ്കിൽ 52 മോക്ക് ടെസ്റ്റുകളെങ്കിലും ചെയ്തിട്ടുണ്ടാവും. മോട്ടിവേഷൻ എപ്പോഴും ഉണ്ടായി എന്ന് വരില്ല. ഹലോ ഫൈറ്റേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അനുമോൾ ജാലി താട്ടത്തമയാലിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക്, അത് നമ്മുടെ സിവിൽ സർവീസിൻ്റെ വീഡിയോയ്ക്ക് 100,000 വ്യൂസ് ആയപ്പോൾ തൊട്ട് ഞാൻ ഇടണം എന്ന് കരുതിയൊരു വീഡിയോ ആണ്. എപ്പോഴും ആ വീഡിയോ കാണുന്നവർ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യണതും എനിക്ക് പേഴ്സണലി മെസ്സേജ് വരുന്നതും ഇതേ സെയിം കാര്യമാണ്. ബിഗിനേഴ്സ് എങ്ങനെ സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, തുടക്കക്കാർക്കുള്ള പ്രിപ്പറേഷൻ ടിപ്സാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ ഇന്ന് 9 ടിപ്സ് ഉണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഞാൻ സിവിൽ സർവീസ് എക്സാമിന് വേണ്ടിയിട്ടും ബാക്കിയുള്ള പല കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടും ഈ ചാനലിനകത്ത് ക്ലാസ് എടുക്കുന്നുണ്ട്. സോ അതിൻ്റെ ലിങ്കെല്ലാം ഞാൻ മുകളിൽ ഐ ബട്ടണിന് ഫുൾ പ്ലേലിസ്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതായത് സിവിൽ സർവീസിന് മൊത്തം ഞാൻ പ്ലേലിസ്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മുകളിൽ ഐ ബട്ടണിനും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കിട്ടുന്നതായിരിക്കും. അതിൽ പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ വേഗം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കുക, കാരണം ഞാൻ ഇനി ഫ്യൂച്ചർ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണ്ടേ. അപ്പോൾ സിവിൽ സർവീസ് പ്രിപ്പറേഷനിലുള്ള ഫസ്റ്റ് ടിപ്പ് ഇതാണ്, ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ സിലബസ് പഠിക്കുന്നതിന് മുമ്പും പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് സിവിൽ സർവീസോട് ആദ്യമായിട്ടാണ്, ബിഗിനറാണ് എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും എടുത്ത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് 0 മാർക്സ് ആയിരിക്കും കിട്ടുന്നത്, നെഗറ്റീവ് ആയിരിക്കും കിട്ടുന്നത്, ഒന്നും അറിയുണ്ടാവില്ല. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുക. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കിയാൽ മാത്രമേ എങ്ങനെയുണ്ട്, നമ്മുടെ പരീക്ഷ എങ്ങനെയാ പോകുന്നത്, അതിന് എത്ര ലെവലുണ്ട്, അത് എങ്ങനെയാണ് വരുന്നത് ഒരു ഐഡിയ കിട്ടുള്ളൂ. മാത്രമല്ല, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നിങ്ങൾ സിലബസിലോട്ട് വരുമ്പോൾ, ഓ ഈ സിലബസിനെ ബേസ് ചെയ്ത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു, അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ശരിക്കും സിലബസ് ബൗണ്ട് ആയിട്ടാണ് എക്സാം എന്നൊക്കെ മനസ്സിലാവും. സോ ആദ്യം തന്നെ മിനിമം ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ കിട്ടുന്നതാണ് ഡൗട്ട് എന്നുണ്ടെങ്കിൽ, അത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ മതി. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ PDFs ആഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിലബസ് തറോ ആയിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ്, സിവിൽ സർവീസിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സിലബസ് തറോ ആയിട്ട് പഠിക്കണം. എന്ന് വെച്ചാൽ സിലബസ് വായിച്ച് എഴുതി പഠിച്ച് ഒരുപാട് പ്രാവശ്യം വായിച്ച് ബൈഹാർട്ട് ആവുന്ന രീതിയിൽ പഠിക്കണം. കാരണം സിലബസ് അറിയാതെ പ്രിപ്പറേഷനോട് കടക്കുന്നതാണ് പലർക്കും പറ്റുന്ന പ്രശ്നം. എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പഠിക്കും, അങ്ങനെ പഠിച്ച് കളയാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് സിലബസ് നന്നായിട്ട് വൃത്തിയായിട്ട് 100% വായിച്ച് പഠിച്ച് തറവാക്കണം. എന്നിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളോട് കടക്കാൻ. വായിച്ചിട്ട് ഓർമ്മ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എഴുതി 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 പഠിച്ചോളാം. അതേപോലെ സിലബസ് തറവായാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതേപോലെ ഹിന്ദു ന്യൂസ് പേപ്പറൊക്കെ വായിക്കുമ്പോൾ ഇന്ന ഭാഗത്തിനാണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാവുള്ളൂ. ഇന്ന ന്യൂസ് പേപ്പറിൽ ഇന്ന ന്യൂസാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ന്യൂസ് പേപ്പർ വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് സിലബസ് അറിയുന്നത്. അപ്പോൾ സിവിൽ സർവീസ് എന്താണ്, അതിന് എത്ര ഭാഗങ്ങളുണ്ട്, എന്തൊക്കെയാണ് അതിന് പഠിക്കേണ്ടത്, ഏജ് ലിമിറ്റ്, അങ്ങനത്തെ ഒരുപാട് ഡൗട്ട്സ് പലർക്കും ഉണ്ടാവാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ പോയി കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം, ചെക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇനി സിലബസിനെ പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ ഐ ബട്ടണിലും കിട്ടുന്നതായിരിക്കും. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല അടിപൊളി ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം. സെൽഫ് ഡിസിപ്ലിൻ എന്നുള്ളത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് നല്ല സ്കോറും നല്ല റാങ്കും വാങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നല്ല ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാകണം. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ സ്റ്റഡി പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ ഐ ബട്ടണിലും കൊടുക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് അയച്ചു തരാം. 100 ദിവസം കൊണ്ട് 5 പ്രാവശ്യം റിവിഷൻ ചെയ്ത് ഫുൾ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സിവിൽ സർവീസ് പ്രിലിംസ് എക്സാമിൻ്റെ ഒരു ടൈം ടേബിൾ ഞാൻ ഇട്ടിട്ടുണ്ട്, പ്രിലിംസ് എക്സാമിൻ്റെ ആണ്. സോ അത് വെച്ചിട്ട് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഒന്നെങ്കിൽ എൻ്റെ ടൈം ടേബിൾ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ സ്വന്തമായിട്ട് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാം.
അപ്പൊ സ്വന്തമായിട്ട് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്പേസ്ഡ് റെപ്പിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു റിവിഷൻ മെത്തേഡ് ഉണ്ട്. ഇത് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള റിവിഷൻ മെത്തേഡാണ്. നിങ്ങൾക്ക് ചുമ്മാ യൂട്യൂബിലോ ഗൂഗിളിലോ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിന്റെ ബെനിഫിറ്റ്സ് മനസ്സിലാവും. ഈ റിവിഷൻ മെത്തേഡ് എങ്ങനെ ശരിക്കും നമുക്കൊരു ടൈം ടേബിളിനകത്ത് ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ട് അതേപോലെ സ്പേസ്ഡ് റെപ്പിറ്റേഷൻ മെത്തേഡ് ഉപയോഗിച്ച് വേണം റിവിഷൻ ചെയ്യാൻ. ചുമ്മാ റിവിഷൻ ചെയ്താൽ പോരാ, സ്പേസ്ഡ് റെപ്പിറ്റേഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ നോക്കുക. അതിന്റെ ലിങ്കും ഞാൻ എവിടെ കൊടുക്കാം? താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ ബട്ടണിലും കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ചുമ്മാ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയാൽ പോരാ, അതിനെപ്പോഴും ഗോൾ സെറ്റ് ചെയ്യണം. സ്മാർട്ട് ഗോൾസ് സെറ്റ് ചെയ്യണം. സ്മാർട്ട് ഗോൾസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിട്ടുള്ള ഗോൾ ആയിരിക്കണം. SMART അല്ലേ? സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റിയലിസ്റ്റിക്, ടൈം ബൗണ്ട്, ഇങ്ങനെ ഒരു ഗോൾ ആയിരിക്കും സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യണം. ഇപ്പോൾ ഒരു വർഷം കൊണ്ടാണ് നിങ്ങൾ ഫുൾ പ്രിപ്പറേഷൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 6 മാസം എത്ര പോർഷൻ കംപ്ലീറ്റ് ആകണം, രണ്ടാമത്തെ 6 മാസം എത്ര പോർഷൻ കംപ്ലീറ്റ് ആവണം നോക്കാം. പിന്നെ അതിന് പിന്നെയും ചെറുതാക്കാം, ആദ്യത്തെ 3 മാസം എത്ര കംപ്ലീറ്റ് ആവണം നോക്കാം. പിന്നെ അതിന് പിന്നെയും പുറകോട്ടേക്ക് നോക്കുക, ആദ്യത്തെ 1 മാസം എത്ര കംപ്ലീറ്റ് ആവണം നോക്കുക. പിന്നെയും പുറകോട്ട് നോക്കുക, 1 ദിവസം എത്ര പോർഷൻ കംപ്ലീറ്റ് ആവണം. അപ്പൊ ഹയസ്റ്റ് ഗോളിൽ നിന്ന് പുറകോട്ടേക്ക് വന്നിട്ട് സ്റ്റെപ്പ് കണ്ടുപിടിച്ച് ഓരോ സ്റ്റെപ്പും ഓരോ മൈൽ സ്റ്റോണും ഓരോ ഗോളും അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന രീതിയിൽ സെറ്റ് ആക്കാം. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് മോട്ടിവേഷൻ ഉണ്ടാകുമെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ഇന്ന കാര്യം എനിക്ക് കിട്ടിയാൽ എനിക്ക് മോട്ടിവേറ്റഡ് ആകും എന്ന് മനസ്സിലാക്കുക. അങ്ങനെ മുമ്പോട്ട് പോകുക. പഠിക്കുന്നത് മാത്രമല്ല റിവൈസ് ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഇട്ട് സ്റ്റഡി പ്ലാനിനകത്ത് 5 പ്രാവശ്യം റിവിഷൻ വെച്ചിട്ടുള്ളത്. ഫുൾ 100 ദിവസത്തിനിടയിൽ നിങ്ങൾ 5 പ്രാവശ്യം റിവൈസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ റിവിഷൻ വെക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതൊക്കെ ഓർത്തെടുക്കുകയും കൂടെ ചെയ്യും. അപ്പൊ എപ്പോഴും ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, നിങ്ങൾ എന്ത് ഗോൾ ഉണ്ടാക്കിയാലും എന്ത് പ്ലാൻ ഉണ്ടാക്കിയാലും ഡെയിലി പുതിയ കാര്യം പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് പഠിച്ച കാര്യം റിവൈസ് ചെയ്യുന്നതാണ്. അപ്പം ഇന്ന് പഠിക്കാൻ കുറച്ച് പോർഷൻസ് ഉണ്ടെങ്കിൽ ആദ്യം ഇന്നലത്തത് റിവൈസ് ചെയ്തിട്ട് മാത്രമേ ഇന്നത്തെ പഠിത്തത്തിലോട്ട് കടക്കുകയുള്ളൂ എന്ന് ഓർക്കണം. ഇപ്പൊ നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെയിലി 3-4 മണിക്കൂർ നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് അത്രയും സെറ്റ് ചെയ്യുക. എന്നിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വീക്കെൻഡ്സിൽ ശനി ഞായർ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഫ്രീ ഉണ്ടാവുമല്ലോ, അന്ന് കൂടുതൽ സമയം പഠിക്കുന്ന രീതിയിലാക്കാം. അതല്ല, നിങ്ങൾ ഫുൾ ടൈം പഠിത്തം തന്നെയാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഒരു ഓഫ് ഡേ കൊടുക്കുന്ന രീതിയിലും സെറ്റ് ചെയ്യണം. പഠിത്തം മാത്രമല്ല, നമുക്ക് ഇടയ്ക്ക് ഒരു ബ്രേക്കും കൂടെ വേണം, അല്ലെങ്കിൽ സ്ട്രെസ് ആവും. അപ്പൊ അതുകൊണ്ട് വീക്ക്ലി വൺസ് ഒരു ഓഫ് ഡേ വെക്കാം. പഠിക്കുന്നവർ മാത്രമാണെങ്കിൽ, ഫുൾ ടൈം പഠിത്തമാണെങ്കിൽ ഒരു ഓഫ് ഡേ വെക്കാം. ആ ഓഫ് ഡേയിൽ മാത്രം ഫ്രീ എടുക്കും. അപ്പോൾ ഓഫ് ഡേയിൽ മാത്രമേ സിനിമ കാണുള്ളൂ, അല്ല ഓഫ് ഡേയിൽ മാത്രമേ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുള്ളൂ തീരുമാനിക്കാം. അതാകുമ്പോൾ ബാക്കിയുള്ള എല്ലാ ദിവസവും നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാനും പറ്റും. കാരണം ഓഫ് ഡേ ഒരെണ്ണം ഉണ്ടല്ലോ, അപ്പൊ അന്ന് റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ബാക്കിയുള്ള എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഇനി 4th ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാവുക. എപ്പോഴും സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വരുന്ന മെയിൻ ഇഷ്യൂ എന്താണെന്ന് അറിയാവോ, ആദ്യമേ കയറി അങ്ങോട്ട് വലിയ വലിയ ബുക്കൊക്കെ വാങ്ങിച്ചങ്ങ് പഠിക്കും. അതിന് പകരം ഒരു നല്ല ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാം. NCERT ടെക്സ്റ്റ് ബുക്സ് വായിക്കാം. 6th class മുതൽ 12th class വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്സ് വായിക്കണം എന്നാണ്. അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് അത്രയ്ക്ക് ലോ ലെവലിലോട്ട് പോകണ്ട എന്നാണെങ്കിൽ, ഒരു 9th standard മുതൽ 12th വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്സ് എങ്കിലും വായിക്കാം. അതുപോലെ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്സ് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ, ഞാൻ കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ NCERT സമ്മറികളാണ്. അപ്പൊ ഇൻ കേസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി NCERT സമ്മറീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞേച്ചാൽ മതി, നമുക്ക് അതിനെപ്പറ്റി മുമ്പോട്ട് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ NCERT സമ്മറീസ് ചെയ്യുക. NCERT സമ്മറി വെച്ച് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് നേരം ബുക്ക് വായിച്ച് സമയം കളയണത് ഒഴിവാക്കാം. കാരണം NCERT ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ കുറേ പേജ് വായിച്ചാൽ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങളെ കിട്ടുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് NCERT നന്നായിട്ട് തറോ ആയിട്ട് പഠിച്ചിട്ട് വേണം, ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ വേറെ വേറെ ബുക്കൊക്കെ വായിച്ചിട്ട് ഹയർ ലെവലിലോട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് NCERT ബുക്സ്, റെഫറൻസ് ബുക്സ് ഇതൊക്കെ നോക്കണം, ഏതാണെന്ന് കൃത്യമായിട്ട് അറിയണം, ഏതാണ് ബെസ്റ്റ് റെഫറൻസ് ബുക്സ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും പേർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് അടക്കം ഞാൻ വേറൊരു പേജ് ആയിട്ട് എൻ്റെ വെബ്സൈറ്റിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ ഐ ബട്ടണിലും കൊടുക്കാം. ഇനി ഡിസ്ക്രിപ്ഷൻ ബോക്സ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ കാണുന്ന സ്ക്രീൻ ഇല്ലേ, അതിൻ്റെ റൈറ്റ് സൈഡിൽ, ഇപ്പോൾ ഇതാണോ റൈറ്റ് എന്ന് എനിക്കറിയില്ല, റൈറ്റ് സൈഡിൽ ചെറിയൊരു ആരോ മാർക്ക് പോലെ ഉണ്ടാവും ഈ സൈഡിലായിട്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി, അവിടെ കാണാൻ പറ്റും. ഇനി അവിടെയും കിട്ടിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കേണ്ട, ഞാൻ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരും.
ഇനി ബുക്സിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വക റെഫറൻസ് ബുക്സ്, ഞാൻ നിങ്ങൾക്ക് ഏതൊക്കെ ബുക്സാണ് സജസ്റ്റ് ചെയ്യണത് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ ഐ ബട്ടണിലും കൊടുക്കാം. ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ടെക്സ്റ്റ് ബുക്ക് പഠിക്കുവാണെങ്കിൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഇപ്പോൾ പൊളിറ്റിയുടെ കാര്യമാണെങ്കിൽ ഇന്ത്യൻ പൊളിറ്റി പഠിക്കുന്ന സമയത്ത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിൻ്റെ ഒരു ബുക്ക് എടുക്കുക, ആ ബുക്ക് നന്നായിട്ട് തറോ ആയിട്ട് പഠിക്കാൻ നോക്കുക. അല്ലാതെ ഇന്ത്യൻ പൊളിറ്റിയുടെ തന്നെ കുറേ ബുക്സ് എടുത്ത് അതെല്ലാം പഠിക്കാൻ നോക്കാതെ ഒരു ബുക്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. നിങ്ങളുടെ കൂടെയുള്ളവർ പല അഭിപ്രായങ്ങൾ പറയും, നിങ്ങൾ അതിനകത്ത് ഒരെണ്ണം മാത്രം ചൂസ് ചെയ്ത് തറോ ആയിട്ട് പഠിക്കുക. അടുത്ത സബ്ജക്റ്റിന് ഒരു ബുക്ക് എടുക്കുക, തറോ ആയിട്ട് പഠിക്കുക. അങ്ങനെ എല്ലാ സബ്ജക്റ്റിനും ഓരോരോ ബുക്സ് എങ്കിലും തറോ ആയിട്ട് പഠിച്ചിട്ട് മാത്രമേ വേറെ ബുക്സിലോട്ട് പോവാവുള്ളൂ. പലപ്പോഴും ഒരേ സബ്ജക്റ്റിന് പല ബുക്കും വെച്ച് പഠിക്കുന്നത് കൊണ്ടാണ് കൺഫ്യൂഷൻസ് കൂടുന്നത്. കൺഫ്യൂഷൻസ് കൂടുക മാത്രമല്ല, നിങ്ങൾക്ക് സ്ട്രെസ് കൂടുകയും ചെയ്യും. അപ്പം അതില്ലാതെ നിങ്ങൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക, എനിക്ക് ഒരു ബുക്ക് മതി, ഞാൻ നന്നായിട്ട് പഠിക്കും, അതിനാൽ എന്ത് വന്നാലും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പഠിക്കുന്നു. അഞ്ചാമത്തെ ടിപ്പ് എന്താണെന്നറിയാവോ, നോട്ട്സ് കൃത്യമായിട്ട് ഉണ്ടാക്കാം. ഇത് ഒരുപാട് ചെയ്യുന്നൊരു മിസ്റ്റേക്ക്, ഒരുപാട് പേര് ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും, ഇന്ന് കുറച്ച് പഠിക്കും, നാളെ വേറെ കുറച്ച് പഠിക്കും, മറ്റന്നാൾ വേറെ കുറച്ച് പഠിക്കും. അവസാനം എന്തുണ്ടാവും അറിയാവോ, മൂന്നാമത്തെ ദിവസം പഠിക്കുമ്പോൾ ആദ്യം പഠിച്ച എന്താണെന്ന് മറന്നു പോകും. അപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ നിന്നാണെങ്കിലും അല്ലാതെ നിങ്ങൾ കോച്ചിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യുവാണെങ്കിലും എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷെ പഠിക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് നമുക്കത് ഓർമ്മയിൽ നിൽക്കുക, എക്സാമിൽ യൂസ്ഫുൾ ആവുക എന്നുള്ളതാണ്. സോ എപ്പോഴും ഒരു തീരുമാനം എടുക്കുക, നാളെ ഞാൻ എന്ത് പഠിക്കുവാണെങ്കിലും അത് പഠിക്കുന്നതിന് മുമ്പ് ഇന്ന് പഠിച്ചതിന് മൊത്തം നോട്ട് ഉണ്ടാക്കിയിട്ടേ ഞാൻ നാളത്തെ കാര്യങ്ങൾ പഠിക്കുകയുള്ളൂ. അങ്ങനെ തീരുമാനിച്ച് കഴിയുമ്പോൾ, അങ്ങനെ നിങ്ങൾ തന്നെ നിങ്ങളോട് സ്ട്രിക്റ്റ് ആയി തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നോട്ട് ഉണ്ടാക്കും. അല്ലെങ്കിൽ എന്ത് പറ്റുന്ന അറിയാവോ, അയ്യോ സമയമില്ലല്ലോ എന്ന് കരുതി കുറേ കാര്യങ്ങൾ പഠിക്കും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. പക്ഷെ അങ്ങനെ പഠിച്ചതുകൊണ്ട് കാര്യമില്ല, നമുക്കത് ഓർമ്മയുണ്ടാവണം. സോ നോട്ട്സ് ഉണ്ടാക്കുക, നോട്ട്സ് നല്ല ക്ലിയർ ആയിരിക്കണം, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോട്ട് ഉണ്ടാക്കുക, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ നോട്ട് ഉണ്ടാക്കുക. നോട്ട് ഉണ്ടാക്കണമെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആദ്യം ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഇപ്പം എൻ്റെ കേസിൽ തന്നെ നിങ്ങളിപ്പോൾ ഞാൻ ഇടുന്ന ഏതെങ്കിലും ക്ലാസ് ആണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പം അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോട്ട് എഴുതരുത്. എന്നിട്ട് ക്ലാസ് കംപ്ലീറ്റ് ആയതിന് ശേഷം ഒരു കുറച്ച് സമയം എടുത്തിട്ട് ഇതേ സെയിം വീഡിയോ നിങ്ങൾ ഏത് ക്ലാസ് ആണോ കണ്ടത് അത് നിങ്ങൾ ഓൺലൈൻ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീഡിയോ സ്പീഡ് കൂട്ടി കാണാം, ഒരു 2x സ്പീഡിലിട്ട് കാണാം. എന്നിട്ട് അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം കാണുമ്പോഴാണ് നിങ്ങൾ നോട്ട് ഉണ്ടാക്കണ്ടേ. അല്ലാതെ വീഡിയോ കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ ക്ലാസ് കണ്ടുകൊണ്ട് നോട്ട് ഉണ്ടാക്കരുത്. എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്ലാസ് കണ്ടുകൊണ്ട് നോട്ട് ഉണ്ടാക്കുമ്പോൾ നോട്ടിൽ ശ്രദ്ധിക്കും, ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല. മാത്രമല്ല നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു ചിന്ത വരും, അയ്യോ എല്ലാം എൻ്റെ നോട്ടിനകത്തുണ്ടോ, ഞാൻ ക്ലാസ് ശ്രദ്ധിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, ഇപ്പം ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാം എൻ്റെ നോട്ടിനകത്തുണ്ടല്ലോ എന്ന്. അതാണ് നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഈവൻ ഞാൻ എക്സാംസിന് പോയപ്പോൾ പോലും എൻ്റെ നോട്ട് ഉണ്ടല്ലോ എന്നൊരു ചിന്ത എനിക്ക് വന്നു. അപ്പൊ നോട്ട് വായിക്കാതെ എക്സാം ഹോളിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ഓർമ്മയുണ്ടാവില്ല എന്ന് ഞാൻ തന്നെ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചു. അപ്പൊ എനിക്ക് അറിയാമെന്നുണ്ടെങ്കിലും എക്സാം ഹോളിൽ കയറിയപ്പോൾ ഞാൻ പല കാര്യങ്ങളും മറന്നുപോയി. അതുകൊണ്ട് എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, നോട്ട് ഉണ്ടെങ്കിൽ നോട്ട് എഴുതുമ്പോൾ ആദ്യം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ നോട്ട് എഴുതാം. പിന്നെ നോട്ടിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ എല്ലാം എൻ്റെ തലയിലും ഉണ്ട്, ഞാൻ പഠിച്ചിട്ടും ഉണ്ട് എന്നൊരു ഉറപ്പ് നിങ്ങൾക്ക് വെക്കാം. ഇനി നോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ, നിങ്ങളൊരു പേജിൽ നോട്ട് എഴുതുവാണെങ്കിൽ ആ പേജിൻ്റെ പകുതി ഭാഗത്ത് മാത്രമേ നോട്ട് എഴുതാവുള്ളൂ. അപ്പോൾ ഒരു പേപ്പർ ഉണ്ട്, ഒരു ഷീറ്റ് ഓഫ് പേപ്പർ ഉണ്ടെങ്കിൽ അത് നടുവേ മടക്കുക, അതിൻ്റെ ഒരു ഭാഗത്ത് മാത്രം നോട്ട്സ് എഴുതുക, ഒരു ഭാഗം ബ്ലാങ്ക് ആക്കി വെക്കുക. ഈ ബ്ലാങ്ക് ആക്കി വെക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സിവിൽ സർവീസിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അപ്പം നമുക്ക് എപ്പോഴും കറണ്ട് അഫയേഴ്സ് അത്യാവശ്യമാണ്. അപ്പോൾ ഒരു പോർഷനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പഠിച്ചു കഴിഞ്ഞു, നമ്മൾ ഒരു ബുക്ക് വായിച്ചത് പഠിച്ചു കഴിഞ്ഞു, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ വായിച്ചപ്പം ഈ ഒരു പോർഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ന്യൂസ് വന്നു, അതല്ലെങ്കിൽ ഈ ഒരു പോർഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വേറെ എവിടെയെങ്കിലും കണ്ടു, അതല്ലെങ്കിൽ കുറച്ച് അഡീഷണൽ പോയിന്റ്സ് നമ്മൾ പഠിച്ചു, അങ്ങനെ വരുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവൂലേ എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് അത് എപ്പോഴും സൈഡിൽ എഴുതാൻ പാകത്തിന് നിങ്ങൾക്ക് സ്പേസ് കൊടുക്കുക. അപ്പം നോട്ട് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു പേജിൻ്റെ പകുതിയിൽ മാത്രമേ എഴുതാവുള്ളൂ, മറ്റേ സ്ഥലത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആഡ് ചെയ്യാനും കറണ്ട് അഫയേഴ്സ് ആഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ സ്റ്റിക്കി നോട്ട്സൊക്കെ ഉപയോഗിക്കാം. സ്റ്റിക്കി നോട്ട്സ് വെച്ച് ഒട്ടിച്ച് വെക്കുവാണെങ്കിൽ നിങ്ങളുടെ നോട്ട്സിൻ്റെ കൂടെ, പഠിക്കാനുള്ള നോട്ട്സിൻ്റെ കൂടെ തന്നെ അഡീഷണൽ പോയിന്റ്സും വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോട്ട് ബുക്ക്സ് യൂസ് ചെയ്യുന്നതിന് പകരം, പഠിക്കാൻ വേണ്ടി നോട്ട് ബുക്ക്സ് യൂസ് ചെയ്യുന്നതിന് പകരം പേപ്പേഴ്സ് ഉപയോഗിക്കാം. എ ഫോർ ഷീറ്റ് പേപ്പേഴ്സ് ഉപയോഗിക്കാം, അതിനെ പഞ്ച് ചെയ്തിട്ട് ഹോൾ ഉണ്ടാക്കിയിട്ട് നൂല് വെച്ച് കെട്ടി വെച്ചാൽ മതി.
അപ്പൊ ഇൻകേസ് നമുക്കൊരു എക്സ്ട്രാ അഡീഷണൽ ഷീറ്റ് അടക്കം ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഏറ്റവും അവസാനം ആഡ് ചെയ്യാം. ഞാൻ എൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്, അതായത് ഞാൻ എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് പേപ്പറിനകത്ത് എഴുതണം, സോ ദാറ്റ് നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ആറാമത്തെ ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂസ് പേപ്പർ വായിക്കാൻ തുടങ്ങാം. ന്യൂസ് പേപ്പർ വായിക്കാൻ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കുമ്പം എപ്പോഴും ഒരുപാട് ന്യൂസ് പേപ്പർ വായിക്കുന്നതിന് പകരം ഒന്നിൽ ഒതുങ്ങി നിൽക്കാം. സമയമില്ലെങ്കിൽ, സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ന്യൂസ് പേപ്പേഴ്സ് വായിക്കാം. കാരണം ഒന്നിൽ കൂടുതൽ ന്യൂസ് പേപ്പേഴ്സ് വായിക്കുമ്പോൾ പലതിലും പല രീതിയിലായിരിക്കും ഒരേ കാര്യത്തിന് ഡിപ്പിക്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പം നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു കൺക്ലൂഷൻ കിട്ടാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് സമയമില്ലാത്തവരാണെങ്കിൽ വേറൊരു കാര്യം കൂടെ ചെയ്യാം. ന്യൂസ് പേപ്പർ അനാലിസിസിന്റെ പല വീഡിയോസും യൂട്യൂബിനകത്തുണ്ട്, അത് വെച്ചിട്ടാണെങ്കിലും വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ന്യൂസ് പേപ്പർ അനാലിസിസ് പറയുന്ന സമയത്തും അത് നിങ്ങളുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടാണോ കൊടുത്തിട്ടുള്ളത്, അതായത് സിലബസിന് അനുസരിച്ചാണോ ന്യൂസ് പേപ്പർ അനാലിസിസ് ചെയ്തേക്കുന്നത്. ഇപ്പൊ ഒരു ഒരു പത്രത്തിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അതിലെല്ലാം നമുക്ക് ആവശ്യമില്ല, നമുക്ക് നമ്മുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് മാത്രം മതി. അപ്പൊ അതുകൊണ്ട് തന്നെ സിലബസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണോ എന്ന് നോക്കിയിട്ട് അത് മാത്രം ഫോളോ ചെയ്യാം. ന്യൂസ് പേപ്പറിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു ന്യൂസ് പേപ്പർ ദ ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസ്സും ആണ്. ഇത് രണ്ടിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഞാൻ എപ്പോഴും കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് ദ ഹിന്ദു ന്യൂസ് പേപ്പർ ആയിരിക്കും. ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ന്യൂസ് പേപ്പർ അനാലിസിസ് വാച്ച് ചെയ്താലും മതി, അതല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പോയാലും മതി. അതും വലിയ കുഴപ്പമില്ലാത്തൊരു ലാംഗ്വേജ് അല്ല ന്യൂസ് പേപ്പർ. ഇനി എങ്ങനെയാണ് ന്യൂസ് പേപ്പർ വായിക്കേണ്ടത്, ന്യൂസ് പേപ്പറിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടത് എന്നതിനെയൊക്കെ പറ്റി ഞാൻ വേറെ വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും കമന്റ് സെക്ഷനിൽ പറയണം. അപ്പൊ ഞാൻ അത് എന്തായാലും സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ പഠിത്തത്തിന്റെ സ്റ്റഡി പ്ലാന്റെ ഒരു ഭാഗമായിട്ട് വേണം ന്യൂസ് പേപ്പർ വായിക്കുന്നത് കരുതാൻ. അപ്പൊ അത് നമ്മുടെ സ്പേസ് റെപ്പറ്റേഷൻ മെത്തേഡ് ഉപയോഗിച്ച് റിവൈസും ചെയ്യണം കേട്ടോ. ചുമ്മാ പഠിച്ചാൽ പോലെ റിവൈസും കൂടെ ചെയ്യണം. ഇനി ഏഴാമതായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാക്ടീസ്. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാ പറയാം അല്ലേ. നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ, സിവിൽ സർവീസിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് തുടങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം. മോക്ക് ടെസ്റ്റുകൾ, ഇത് നിങ്ങൾ ഫുൾ പഠിച്ചു കഴിഞ്ഞിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചുള്ള പ്രശ്നവും ഞാൻ പറഞ്ഞുതരാം. എല്ലാ പോർഷനും പഠിച്ചു കഴിഞ്ഞ് തറവായിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ പോയി കഴിഞ്ഞാൽ അത് എത്ര മാത്രം താമസിക്കുന്ന ആലോചിച്ച് നോക്കിക്കുകയും. ഇപ്പോൾ നിങ്ങൾ പഠിച്ചു തരാൻ ഒരു വർഷം എടുത്തു, അത് കഴിഞ്ഞ് പിന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചാലും നിങ്ങൾക്ക് എത്ര മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, കൂടി പോയാൽ ഒരു 10 മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതേസമയത്ത് ഞാൻ ടൈം ടേബിളിനകത്ത് പറയുന്ന പോലെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം എല്ലാ ആഴ്ചയിലും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഒരു വർഷത്തെ പ്രിപ്പറേഷൻ ആണെങ്കിൽ 52 മോക്ക് ടെസ്റ്റുകളെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അതൊരു വലിയ നമ്പർ അല്ലേ. ഇത് എന്തിനാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന അറിയാവോ? നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങളുടെ വീക്ക്നെസ്, നിങ്ങൾ എത്ര ടൈം എടുക്കുന്നു, നിങ്ങൾക്ക് എത്ര നെഗറ്റീവ്സ് വരുന്നു, അതേപോലെ നിങ്ങൾക്ക് ഏത് പോർഷനാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നതിനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വേണം വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഇനി എട്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേ മോട്ടിവേറ്റഡ്. നമുക്ക് എക്സ്റ്റേണലി കിട്ടുന്ന മോട്ടിവേഷൻസ് ഭയങ്കര കുറവായിരിക്കും, നമുക്ക് എപ്പോഴും അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കാൻ പറ്റില്ല. ഇനി ഇവിടെ മോട്ടിവേഷൻ എന്ന് പറയുമ്പം എനിക്ക് പറയാനുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. മോട്ടിവേഷൻ എപ്പോഴും ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ വൈ ആണ്. അപ്പം നമുക്ക് നമ്മളെ തന്നെ മോട്ടിവേറ്റഡ് ആയിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് വൈ. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് സിവിൽ സർവീസ് എക്സാം ക്രാക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ജോലി വേണ്ടത്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് എന്നൊരു വൈ കണ്ടുപിടിക്കണം. ചുമ്മാ ഒരു വൈ അല്ല, എന്തിനു വേണ്ടിയാണെന്ന് ഒരു പ്രാവശ്യം ഒരു റീസൺ എഴുതി വെച്ചാൽ പോരാ, പകരം 9 പ്രാവശ്യം എന്തിനു വേണ്ടിയാണ് ഇതെന്ന് നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കണം. ഞാൻ ഈ എക്സാമ്പിൾ പറയണത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്, ഇതായിരിക്കില്ല എല്ലാവരുടെയും റീസൺസ്, ചുമ്മാ ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയണത്. ഇനി ഇതിന്റെ പേരിൽ കൂടുതൽ ഡിസ്കഷൻസ് കമന്റ് സെക്ഷനിൽ കാണാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടാണ് പറയണേ കേട്ടോ. അപ്പോൾ നിങ്ങൾ സിവിൽ സർവീസ് എക്സാമിന് വേണ്ടി എന്തിനാണ് സിവിൽ സർവീസ് എക്സാം എന്ന് ചോദിക്കുമ്പോൾ ഉള്ള ഒരു സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് ഞാൻ ചോദിക്കുകയാണ്, എന്തിനു വേണ്ടി എനിക്ക് സിവിൽ സർവീസ് എക്സാം ക്രാക്ക് ചെയ്യേണ്ടത്? അപ്പൊ അതിനൊരു റീസൺ ആയിട്ട് ഞാൻ പറയുവാണ്, എനിക്കൊരു റെപ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ജോലി വേണം. എല്ലാവർക്കും ഇങ്ങനെയാവില്ല, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുവാണ്, എക്സാമ്പിൾ ആണ് കേട്ടോ. ഒരു റെപ്യൂട്ടബിൾ ആയിട്ടുള്ള ജോലി വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിക്കുവാണ്, എന്തിനു വേണ്ടിയാണ് നമുക്ക് റെപ്യൂട്ടബിൾ ആയിട്ടുള്ള ജോലി? അപ്പോൾ ഞാൻ പറയുവാണ്, എനിക്ക് സമൂഹത്തിൽ ഒരു വില ഉണ്ടാവാൻ വേണ്ടിയിട്ട്.
അപ്പൊ നമ്മൾ പിന്നെയും ചോദിക്കുവാണ്, എന്തിനാ നമുക്ക് സമൂഹത്തിൽ ഒരു വില ഉണ്ടാകുന്നത്? ഒരു സെക്യൂർ ജോബ് ആകാൻ വേണ്ടിയിട്ട്. എന്തിനാ നമുക്ക് സെക്യൂർ ജോബ് കിട്ടണത്? നമുക്ക് നമ്മുടെ വീട്ടില് എല്ലാവരെയും ഒരു ടെൻഷനും ഇല്ലാതെ എല്ലാ മാസവും വീട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇനി എന്തിനാ അങ്ങനെ നന്നായിട്ട് പോണത്? സ്ട്രെസ് ഫ്രീ ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. എന്തിനാ സ്ട്രെസ് ഫ്രീ ആയിട്ട് ജീവിക്കണത്? ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു 9 പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരത്തിനോട് എന്ത് എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വൈ ചുമ്മാ അറിയാൻ മാത്രമല്ല, അതിന് ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു സ്ക്രിപ്റ്റും ഉണ്ടാവും. അപ്പൊ അത് വരുമ്പോൾ നിങ്ങൾ എപ്പോ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഇരുന്നാലും, എപ്പൊ പഠിക്കാൻ തോന്നാതിരുന്നാലും അപ്പോഴൊക്കെ നമുക്ക് പഠിക്കാൻ വരും. ഇനി ഇവിടെ ഞാൻ ഒരു സ്പെഷ്യൽ കാര്യം പറയാം. എപ്പോഴും നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. മോട്ടിവേഷൻ ഇൻ ദ സെൻസ്, എനിക്കിന്ന് പഠിക്കാൻ തോന്നുന്നില്ല, എനിക്കിപ്പോൾ സിനിമ കാണാൻ തോന്നുവാണ് എന്ന് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എപ്പോഴും പോസിബിൾ അല്ല. നമുക്ക് എപ്പോഴും പഠിക്കാൻ തോന്നിയാൽ മാത്രമേ പഠിക്കാവുള്ളൂ, ചെയ്യാൻ തോന്നിയാൽ മാത്രമേ ചെയ്യാവുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പേഴ്സണൽ ഗ്രോത്ത്, മോട്ടിവേഷൻ, ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്, അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ വേറെ വീഡിയോസ് ചെയ്യാറുണ്ട്. അതെൻ്റെ പേഴ്സണൽ ഗ്രോത്തിൻ്റെ ചാനലിനകത്താണ്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ ഐബട്ടണിന് കൊടുക്കാം. അപ്പോൾ മോട്ടിവേഷൻ ഇല്ലെങ്കിലും എങ്ങനെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിനെ പറ്റി കുറച്ച് ടിപ്സ് ഞാൻ അവിടെ പറയുന്നുണ്ട്, അത് പോയി നോക്കിയാൽ മതി കേട്ടോ. എല്ലാം കൂടി ഈ വീഡിയോയ്ക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത് ആയി പോകുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പല വീഡിയോസ് പറയണത്, അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ആവശ്യം അതിനനുസരിച്ച് പോയി കണ്ടേച്ചാൽ മതി. ഇനി 9 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഗോളിനേക്കാളും കൂടുതൽ നിങ്ങളുടെ ജേർണിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാം. അതായത് ഞാൻ അവിടെ എത്തിയാലേ, ഞാൻ എക്സാം പാസ്സായാലേ, അത് കഴിഞ്ഞിട്ടേ ഞാൻ ഹാപ്പി ആവുള്ളൂ, അത് കഴിഞ്ഞിട്ടേ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ ഒരു പ്രോസസ് ഉണ്ടല്ലോ, നിങ്ങൾ പഠിച്ച് 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 അവിടെ എത്തുന്ന ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ, അത് എൻജോയ് ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മൾ ഓരോ ദിവസവും പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യന്മാരിൽ നിന്നും എത്രയോ അധികം നമ്മൾ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഒരുപാട് കറണ്ട് അഫയേഴ്സ് അറിയുന്നുണ്ട്. നമുക്ക് ഒരുപാട് ലോജിക്കലി, നമ്മൾ ഒരു പേഴ്സൺ, ഒരു മനുഷ്യജീവി എന്ന രീതിയിൽ നമ്മൾ ഒരുപാട് ഉയരുന്നുണ്ട്. അപ്പോൾ ഈ ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രോസസ്സ് നന്നായിട്ട് എൻജോയ് ചെയ്ത് വേണം പോകാൻ. അപ്പോൾ നമ്മൾ പരീക്ഷ ക്രാക്ക് ചെയ്ത് സിവിൽ സർവീസ് ഓഫീസർ എന്നുള്ളത് നമ്മുടെ ഒരു ഗോളാണ്, അത് ശരിയാണ്. അതിന് മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മളിപ്പോൾ ഈ ഗ്രോ ചെയ്യുന്നുണ്ട്, നമ്മൾ നമ്മളെ തന്നെ ഒരുപാട് ഇൻഫർമേഷൻ കൊടുത്ത് നമ്മളെ തന്നെ നമ്മൾ വളർത്തുന്നുണ്ടല്ലോ, ആ ഒരു പ്രക്രിയയിലും കൂടുതൽ നന്നായിട്ട് എൻജോയ് ചെയ്ത് അതിൽ നന്നായിട്ട് താങ്ക്ഫുള്ളായി, ഗ്രേറ്റ്ഫുള്ളായി, ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകണം. നമ്മൾ ഫ്യൂച്ചറിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യാതെ എക്സാം ഇനി കിട്ടുവോ, അന്ന് എന്തെങ്കിലും പ്രശ്നം വരുമോ, ഇങ്ങനെ വരുമോ, അങ്ങനെ വരുമോ, അങ്ങനെ ഒരുപാട് ചിന്തകൾ വരും. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ള സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണതാ. അപ്പൊ അതിലൊന്നും വീഴാതെ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഗോൾ ഓറിയന്റഡ് ആയിട്ട് നന്നായിട്ട് പഠിക്കാം. നന്നായിട്ട് പഠിച്ച് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടും. അപ്പൊ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കേണ്ട, പകരം ഈ ഒരു പ്രോസസ്സിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് അങ്ങോട്ട് പോവാം. ഇതിന്റെ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. നമ്മൾ എന്താണോ മനസ്സിൽ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ ആവാന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് ഒരു രീതിയിലും നെഗറ്റീവ് കാര്യങ്ങളെ പറ്റി ചിന്തിക്കരുത്, കിട്ടാതിരുന്നാലോ എന്നൊന്നും ചിന്തിക്കരുത്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയിട്ട്. അതൊന്ന് അറിഞ്ഞിരിക്കുവാണെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ പോസിറ്റീവ് ടോക്സ് പറയാൻ പറ്റും. അപ്പൊ ആ ലോ ഓഫ് അട്രാക്ഷന്റെ വീഡിയോ മുകളിലായി ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതെല്ലാം കൂടെ റൗണ്ട് അപ്പ് ചെയ്തിട്ട് നമ്മുടെ ഈ 9 ടിപ്സും കൂടെ കൂട്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. പോസിറ്റീവ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ, സിവിൽ സർവീസ് പ്രിപ്പറേഷൻ്റെ ജേർണിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കാര്യമുണ്ട്. ഹാപ്പി ആയിട്ടും പോസിറ്റീവ് ആയിട്ടും നന്നായിട്ട് നെഗറ്റിവിറ്റിയൊക്കെ മാറ്റി വെച്ച് ഫ്യൂച്ചറിനെ പറ്റി ഒന്നും ഒരുപാട് ടെൻഷൻ അടിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റിയ ഒരു ടിപ്പുണ്ട്. അതെൻ്റെ മോർണിംഗ് റുട്ടീനാണ്. ദിവസവും 6 എടുക്കുള്ളൂ. 6 5 എല്ലാവർക്കും ചെലവാക്കാവുന്നതേ ഉള്ളൂ. സോ ആ 6 എൻ്റെ മോർണിംഗ് റുട്ടീൻ ചെയ്തിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് എല്ലാവർക്കും വരും. അത് എൻ്റെ ആ വീഡിയോയുടെ കമൻറ്റ്സ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒത്തിരി പേർക്ക് മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങളും അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. ഇനി പഠിത്തത്തിൻ്റെ ഇടയിൽ മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്, നമുക്ക് നമ്മുടെ ഫാമിലി ഉണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്. ഒരുപാട് സമയമൊന്നും അവരുടെ കൂടെ ചെലവാക്കിയില്ലെങ്കിലും ഡെയിലി 10-15 വീട്ടുകാരുടെ കൂടെയും കൂട്ടുകാരുടെയും കൂടെയൊക്കെ ഇരിക്കാൻ ശ്രമിക്കണം. ഇത് നമ്മളെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ജീവിക്കാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതേപോലെ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് തരുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാം. ഇനി വേറൊരു രഹസ്യം പറയട്ടെ, നിങ്ങൾ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാന്നുള്ള കാര്യം ആരോടും പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാവോ, അവർ നിങ്ങൾ ഇങ്ങനെ പുറകെ നടന്ന് 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 എന്തായി പ്രിപ്പറേഷൻ, എന്തായി അങ്ങനെയായോ ഇങ്ങനെയായോ ചോദിക്കും.
അത് നിങ്ങൾക്ക് ഓവർ ബേർഡൻ ആവും. അതൊന്നും വരുത്താതെ ആരോടും പറയാതെ സീക്രട്ട് ആയിട്ട് പഠിക്കാം. നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് മാത്രം പറഞ്ഞിട്ട് സീക്രട്ട് ആയിട്ട് പഠിക്കാം. കണ്ണ് കിട്ടും കേട്ടോ, കണ്ണ് കിട്ടുന്നതൊക്കെ ശരിക്കും സത്യമാണ്. അതുകൊണ്ട് ആരോടും പറയാതിരുന്ന് പഠിച്ചോളാം. അപ്പൊ ഞാൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 9 ടിപ്സ് ഒന്നും കൂടെ പറയട്ടെ. ഒന്നാമത്തേത്, ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തിട്ട് മാത്രം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. രണ്ടാമത്തേത്, സിലബസ് തറോ ആയിട്ട് പഠിക്കുക. മൂന്നാമത്തേത്, സ്റ്റഡി പ്ലാൻ കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. നല്ല സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക, നന്നായിട്ട് ഫോളോ ചെയ്യുക. നാലാമത്തേത്, ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കുക. അഞ്ചാമത്തേത്, പഠിക്കുന്ന സമയത്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ആറാമത്തേത്, ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുക. ഏഴാമത്തേത്, പ്രിപ്പറേഷൻ തുടങ്ങി ഒരു മാസത്തിനുള്ളിൽ തന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്തു തുടങ്ങുക. എട്ടാമത്തേത്, സ്വയം മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. ആൻഡ് ഒമ്പതാമത്തേത്, എൻജോയ് ദി പ്രോസസ് നോട്ട് ദ ഗോൾ. ഇനി നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ക്ലാസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലേ അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഇതേപോലെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ തുടങ്ങുന്ന ആൾക്കാരാണ്, തുടക്കക്കാരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സൈഡിലുള്ള സബ്സ്ക്രൈബ് ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യണം. നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കി ഓൺ ആക്കിയാൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ, അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതും കൂടെ ഓൺ ആക്കിയേക്കണേ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ടിപ്പുകൾ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ പഠിക്കരുത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഞാൻ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുള്ള അടുത്ത വീഡിയോകൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഉണ്ട്, അത് പോയി നോക്കിയിട്ട് കേട്ടോ.